a jolt and then you'll die. എല്ലാവർക്കും ഓൾ ഫോർ മിക്സിന്റെ പുതിയൊരു ചാപ്പിലേക്ക് സ്വാഗതം. ഞാൻ ഫാസിൽ ഷാൻ. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണ് സവനപ്പാണ്. അപ്പൊ നമ്മൾ കുറെ കാലം ഈ വീഡിയോ ഒക്കെ ചെയ്തിട്ട് കാരണം എനിക്ക് ടൈം ഉണ്ടാകുമ്പോൾ ഷഫാഖിന് ടൈം ഉണ്ടാവില്ല, ഷഫാഖിന് ടൈം ഉണ്ടാകുമ്പോൾ എനിക്ക് ടൈം ഉണ്ടാവില്ല, അങ്ങനെ എല്ലാവരും ടൈം ഒത്ത് വന്നപ്പോൾ നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്തതാണ്. അപ്പൊ കുറെ കാലമായി. അതിന് മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തത് 10th ക്ലാസ്സിനുള്ള ഫിസിക്സ് ക്ലാസ് ആണ്. അപ്പൊ അത് ഏട്ടൻ തന്നെയാണ് എടുത്തോണ്ടിരുന്നത്. അപ്പൊ കാണാത്തവരൊക്കെ കാണുക, 10th ക്ലാസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ റെക്കമെൻഡ് ചെയ്യാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പം വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സെവനപ്പ് ആകുക അല്ലെ സ്പ്രൈറ്റ് ആകുക അല്ലെങ്കിൽ നാരങ്ങ സോഡ ആകുക ഒന്നും പറയാൻ കഴിയില്ല. അപ്പം നമുക്ക് ഏതായാലും വീഡിയോ ചെയ്തിട്ട് ബാക്കി കാര്യം നോക്കാം. ഇതുണ്ടാക്കാൻ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ അര ഗ്ലാസ് വെള്ളം, പിന്നെ ഒരു കാലി ബോട്ടിൽ സെവനപ്പിൻ്റെയോ സ്പ്രൈറ്റിൻ്റെയോ, ഒരു സോഡ, അതായത് നല്ല ഗ്യാസുള്ള ഞാൻ ഇവിടെ എടുത്ത കുപ്പി സോഡ ആണ്, രണ്ട് ചെറുനാരങ്ങ, പഞ്ചസാര, ഏലക്കായി, പഞ്ചസാര ആവശ്യത്തിന് മതി, ഒരു അരിപ്പ, ലെമൺ സ്ക്യൂസർ, ഒരു പാത്രം, പിന്നെ നാരങ്ങ കട്ട് ചെയ്യാനുള്ള കത്തിയും. അപ്പോൾ ആദ്യമായി നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്കുക. അടുത്തായിട്ട് നമ്മുടെ ചെറുനാരങ്ങ എടുക്കുക, എന്നിട്ട് അത് ലെമൺ സ്ക്യൂസറിലേക്ക് വെക്കുക. എന്നിട്ട് കുറച്ച് ഇതിലേക്ക് പിഴിഞ്ഞ് കൊടുക്കുക, കുറച്ച് മാത്രം. ഓക്കെ, എന്നിട്ട് അടുത്തായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അടുത്തായിട്ട് നമ്മുടെ ഒരു ഏലക്ക ഒന്ന് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചിട്ട് ബാക്കി കാണാം. ഓക്കെ, മറ്റേ നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് രണ്ട് നാരങ്ങ പിഴിഞ്ഞെടുക്കണം. അപ്പം നമ്മുടെ നാരങ്ങ നീര് ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് അരിപ്പയുടെ ആവശ്യം വന്നിട്ടില്ല, ഒരു തരി പോലും ഇതിൻ്റെ അകത്തേക്ക് അതിൻ്റെ ചണ്ടി വീണിട്ടില്ല. അപ്പം നമ്മൾ അടുത്തായി ചെയ്യേണ്ടത് ഈ നാരങ്ങ നീര് നമ്മൾ നേരത്തെ തണുപ്പിക്കാൻ വെച്ച പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് നമ്മുടെ കുപ്പിയിലേക്ക് ആക്കണം. അതിനു മുമ്പായിട്ട് ഇത് തൂവാതിരിക്കാൻ നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. എന്നിട്ട് നമ്മുടെ കുപ്പിയിലേക്ക് ഇതേപോലെ ഒഴിക്കുക. അങ്ങനെ നമ്മുടെ ലാൻ ഇവിടെ നമ്മൾ കുപ്പിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ സോഡ വയ്ക്കണം. അതിന് സോഡ നമുക്ക് ഓപ്പൺ ചെയ്യണം. അങ്ങനെ സോഡ നമ്മൾ ഓപ്പണർ വെച്ച് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പം അടുത്തതായിട്ട് ഇത് നമ്മുടെ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. വേഗം ഒഴിക്കണം, ഗ്യാസ് പോവും. അടുത്തതായിട്ട് നമ്മുടെ മൂടിയെടുക്കുക, നേരെ മൂടിയിടുക. ഇന്ന് കുറച്ച് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ കുപ്പി ഒന്ന് കുറച്ചു നേരം തണുപ്പിക്കാൻ വെക്കണം. ഒരു 2 മണിക്കൂറെങ്കിലും തണുപ്പിച്ചിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം. അങ്ങനെ നമ്മൾ 2 മണിക്കൂർ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, എന്താ സ്ഥിതി ഒന്നും അറിയില്ല. അപ്പം ആദ്യം കുപ്പി ഒന്ന് പൊട്ടിക്കാം. നല്ല ഗ്യാസ് ഉണ്ട്. അപ്പം നമുക്ക് ഇത് ഗ്ലാസ്സിലേക്ക് കുഴിക്കാം. അപ്പോൾ ശരി, ഗ്യാസ് പോകുന്നതിന് മുമ്പ് നമുക്കിതൊന്ന് കുടിച്ചു നോക്കാം. എന്താ പറയാന്ന് വെച്ചാല് നല്ല ഗ്യാസ് ഉണ്ട്. ഒരു നാരങ്ങകളല്ലേ, അതൊരു സാധനപ്പും കൂടി മിക്സ് ചെയ്താൽ ഉണ്ടാകുന്നൊരു ഫീലായിട്ടാണ് തോന്നുന്നത്. കറക്റ്റ് സാധനപ്പല്ല, ഒരു ഈ കുപ്പിൻ്റെ മുകളിൽ തന്നെ ഇതുണ്ട് സാധനിപ്പ്. അതേപോലെ എന്തായാലും ഇതിന് പറയാ LS, ലെമണും സോഡ, ലെമൺ സോഡ, സാധന ലെമൺ സോഡ, ആ രീതിയിലേക്കാണ് ഇത് വരിക. അപ്പം നമുക്ക് അല്ലുൻ്റെയും കൂടി അഭിപ്രായം ചോദിച്ചിട്ട് ഇത് തീരുമാനിക്കുക. ഇയും കൂടി ചോദിക്കും സംഭവം ഈ പറഞ്ഞാൽ തന്നെ ഒരു സെവനപ്പും നാരങ്ങ വെള്ളവും കൂടി മിക്സ് ആയതിൻ്റെ ഒരു ടേസ്റ്റ് അത്രമാത്രം. സെവനപ്പൊന്നും കൃത്യമായിട്ടൊന്നും പറയാൻ കഴിയില്ല. ഒരു നാരങ്ങ വെള്ളം ചോദിക്കുന്നുണ്ട്, കൃത്യമായിട്ട് സെവനപ്പൊന്നും പറയാൻ കഴിയില്ല.
ഒരു ഗ്യാസിന്റെ എഫക്ട് കറക്റ്റ് ഗ്യാസ് ഗ്യാസ് ക്ലിയറാ ഗ്യാസിന് യാതൊരു വ്യത്യാസമില്ല ചില്ലും കുപ്പിയുള്ള സോഡ അതിനെ കൊണ്ട് സാധാ കുപ്പി സോഡ ആയാൽ ഈ ഗ്യാസ് കിട്ടില്ല നല്ല മധുരമുണ്ട് മധുരം എടുക്കുക അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് സെവൻ എൽ എസ് ഉണ്ടാക്കിയിരിക്കുകയാണ് അതായത് സെവനപ്പും ലെമണും സോഡയും കൂടി കൂടിയ സെവൻ എൽ എസ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ് അപ്പം ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമൻസും ഒക്കെ അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ വരെ ഗുഡ് ബൈ